നമ്മുടെല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാനുള്ള ഒന്നാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അതിന് എത്ര വെറുപ്പുള്ള ഒരാളാണെങ്കിലും എത്ര ദേഷ്യമുള്ള എത്ര വൈരാഗ്യമുള്ള ഒരാളാണെങ്കിലും അവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവരെ വേണ്ടുന്ന കോലത്തിൽ അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ ഇഷ്ടപ്പെടണം. കാരണം അവർ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരികയാണ്. അതിഥി സൽക്കാരത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ച പരിശുദ്ധരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ അതിഥി സൽക്കാരത്തെ വല്ലാതെ സ്നേഹിച്ച, വല്ലാതെ ഇഷ്ടപ്പെട്ട, വല്ലാത്ത സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന മഹൽ വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കുകളും ആ പ്രവൃത്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതവും മാറ്റമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഉത്ബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ ഒരാൾ കടന്നു വന്നു. വന്നുകൊണ്ട് മഹാനുഭാവനോട് ചോദിച്ചു, തങ്ങളെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ താമസിക്കട്ടോ? മഹാനുഭാവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല, അൽഹംദുലില്ലാഹ്, അത് വലിയ സന്തോഷമാണ്. നിങ്ങളിവിടെ താമസിക്കുന്നു, എനിക്കെന്ത് കുഴപ്പമാ, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ ഈ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ ഞങ്ങളുടെ സങ്കടങ്ങളെ കുറിച്ചറിയരുത്, ഞങ്ങളുടെ പ്രയാസങ്ങളെ ചോദിക്കരുത്. നിങ്ങൾക്ക് വല്ല കുറവും വന്നാൽ, നിങ്ങൾക്ക് വല്ല സങ്കടവും വന്നാൽ അതാ നിങ്ങൾ പറയാനുള്ളത്. മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു, വല്ലാ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, ഞാൻ അങ്ങനെ തിരക്കുകയില്ല, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരില്ല. നിങ്ങൾ തരുന്ന ഭക്ഷണവും കഴിച്ച് ഞാൻ ഇവിടെ കടന്നുകൂടാ. അന്ന് രാത്രിയിൽ അതാ മഹാനുഭാവൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആ സമയമാണ് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ഭാര്യയോട് ഭർത്താവ് പറയുന്നു, പെണ്ണേ ഇന്ന് എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് മോളെ, ആറ് ദിവസമായി പട്ടിണി കിടക്കുകയാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം കുടിച്ചിട്ടില്ലല്ലോ, ദാഹിച്ച് അവശനായി ഞാൻ പട്ടിണിയിലാണ് മോളെ. പക്ഷേ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധരായ പാഠങ്ങൾ പഠിച്ചവരാണ്, മുത്തുനബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി തങ്ങള് അവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ വീട്ടിലേക്കങ്ങ് പറഞ്ഞു വിടുമായിരുന്നല്ലോ. അതുകൊണ്ട് മോളെ ഇന്നലെ ഞാൻ എനിക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണമാണ് നീ എടുത്തുകൊണ്ട് കൊടുത്തത്, നീ എടുത്തുകൊണ്ട് കൊടുത്തു പോയത്, അൽഹംദുലില്ലാഹ്. ഞാൻ പട്ടിണി കിടന്നാലെന്താ, ഞാൻ ദാഹിച്ചാലെന്താ, ഞാൻ പ്രയാസപ്പെട്ടാലെന്താ, ആ മനുഷ്യന്റെ സങ്കടത്തെ, ആ മനുഷ്യന്റെ ദുഃഖത്തെ, ആ മനുഷ്യന്റെ പ്രയാസത്തെ അല്ലാഹു മാറ്റിയല്ലോ മോളെ. കാരണമെന്താ, നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ പ്രകാശമുള്ള സന്തോഷത്തിന്റെ ഭക്ഷണത്തിന്റെ തളിക അല്ലാഹു നമുക്ക് തരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയതെന്ന് മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു പോകുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ ഏതെങ്കിലും ഒരാൾ കടന്നു വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഏറ്റവും നല്ല സാധന സാമഗ്രികൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്. നമ്മൾ എന്താ ചെയ്യ, നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ, ഒരു അതിഥി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അലമാര കൂട്ട. ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മുടെ അലമാര പൂട്ടി വെക്കുക. ഇല്ലേ, പൂട്ടണ്ടാന്ന് പറയുന്നില്ല, സേഫ്റ്റി നല്ലതാണ്, എല്ലാരും വിശ്വസിക്കാനൊന്നും പറ്റൂലല്ലോ.
പൂട്ടിവെക്കാം. പിന്നീട് അതിലുള്ള വിലവെടുപ്പുള്ള മുതലുകളൊക്കെ എടുത്തു മാറ്റുക. അതെല്ലാം നമ്മുടെ പ്രവണതയാണ്, പ്രവൃത്തിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല. ഒരു വീട്ടിന്റെ അകത്തട്ടിൽ ഏറ്റവും നല്ലതുപോലെ സന്തോഷം വരുന്ന എപ്പോഴെന്നറിയുമോ? ഒരു അതത് വീട്ടിന്റെ ഉള്ളിൽ വന്നു, അവനിക്ക് കുടിക്കാനും കഴിക്കാനും അവന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവനിക്കെല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ്, അവർക്ക് സന്തോഷം കൊടുക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഉള്ള ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാം. അല്ലാഹുവേ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളുടെ ജീവിതങ്ങളിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ച റബ്ബേ, താങ്ങും തണലുമില്ലാത്ത പലരുമുണ്ട്, അവർക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരിമാരെ, അവർക്ക് കിടക്കാൻ നല്ലൊരു കട്ടിലോ അല്ല നമ്മുടെ വീട്ടിൽ വെറും പായ മാത്രമാണുള്ളതെങ്കിൽ ആ ഒരു പായ വിരിച്ചിട്ട് ഏറ്റവും നല്ല പായ കൊടുക്കുക, ഏറ്റവും നല്ല പുതപ്പ് കൊടുക്കുക. എന്തിനേറെ നിങ്ങൾക്കറിയുമോ? മദീനത്തൊരു വീടുണ്ടായിരുന്നു, മദീനത്തൊരു വീടുണ്ടായിരുന്നു. രാത്രിയായപ്പോ ഒരു അതതി കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, അതതി കടന്നു വന്നിട്ട് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണമെല്ലാം കഴിച്ചു. അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ അല്ലാഹുവേ, വന്ന മനുഷ്യൻ വിളിക്കുന്നു, സഹോദരാ, ഈ വീട്ടിന്റെ ഉടമസ്ഥനാരാണ്, ഈ വീട്ടിന്റെ ഉടമസ്ഥനാരാണ്. ആ സമയമാണ് അദ്ദേഹം കടന്നു വരുന്നത്. എന്തേ പറ്റിപ്പോയത്? അദ്ദേഹം പറഞ്ഞ്, മരങ്കോച്ചുന്ന തണുപ്പാണ്, സഹിക്കുന്നില്ലല്ലോ. എന്ത് തണുപ്പാണ്? വല്ലാത്ത തണുപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിനക്ക് പുതപ്പ് തരുമോ? അവിടെന്ന് പറഞ്ഞ്, പുതപ്പ് നിനക്ക് ഞാൻ തന്നുവല്ലോ, പക്ഷേ അത് മുഴുവനും ഹോളുകളാണ്, അത് മുഴുവനും കീറിയിരിക്കുകയാണ്. അത് പുതക്കും തോറും അതിന്റെ ഇടയിലൂടെ കാറ്റ് കയറുന്നുണ്ട്, തണുപ്പ് കയറുന്നുണ്ട്. അതുകൊണ്ട് വല്ലാത്ത ദുഃഖമാണ്. അല്ലാഹുവേ, സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, സഹോദര, നിങ്ങൾ സങ്കടപ്പെടരുത്. ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളതിൽ ഏറ്റവും നല്ല പുതപ്പായത്. അല്ലാഹുവേ, എത്രയോ കിഴുത്തകളുണ്ട്, എത്രയോ എത്രയോ ഹോളുകളുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളതിൽ ഏറ്റവും നല്ല പുതപ്പായത് അതാ നിങ്ങൾക്ക് തന്നുപോയതെന്ന് പറയുമ്പോൾ, അതാ നിങ്ങൾക്ക് തന്നുപോയതെന്ന് പറയുമ്പോ, പടച്ചവനെ, നമ്മളും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇത് കേട്ടപാട് ഈ വന്നു കിടന്നിരുന്ന മനുഷ്യന്റെ കണ്ണങ്ങു നിറഞ്ഞു, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ഒലിച്ചു. ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ, ഏറ്റവും നല്ല വഴികൾ, ഏറ്റവും നല്ല ജീവിതവും അല്ലാഹു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ വഴികൾ തരട്ടെ. ഏറ്റവും ആ വീട്ടിലുള്ള എല്ലാ വസ്ത്രങ്ങളും എല്ലാം ഹോളാണ്, ഹോൾ വീണതാണ്. ഏറ്റവും നല്ല പുതപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണെങ്കിൽ ആ കൊടുത്തിട്ടുള്ള പുതപ്പും അതും സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. അത് മുഴുവനും കീറിയതാണ്. എന്താ ചെയ്യാ? ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്ര കൊടുത്തത് അത് മുഴുവനും ഹോളാണ്. ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ ചെയ്യാനുള്ളതും അതാണ്. അദ്ദേഹത്തിന് നല്ല റൂം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, നല്ല സ്നേഹം കൊടുക്കണം. അതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു അതിഥി സൽക്കാരത്തിന്റെ കാര്യങ്ങളാണ്. ചിലപ്പോൾ അവിടെ പട്ടിണിയായിരിക്കും, മുഴുപട്ടിണിയായിരിക്കും. ഉള്ളതുപോലെ ആ ഒരു സന്തോഷം അതറിയിക്കാതെ, അവര് സങ്കടത്തിലാണെങ്കിലും ആ ഒരു വിഷമം അവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരാള് ചെയ്തു പോയാൽ അൽഹംദുലില്ലാഹ്, അത് സന്തോഷമാണ്. നമുക്കറിയാം, മുസ്തഫ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള്
സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ആളുകളെ ഇഷ്ടപ്പെട്ട് അതിൽ സൽക്കാരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന മുത്തുനബിന്റെ പൊന്നുമോളാണ്, മുത്തുനബിന്റെ പൊന്നുമോളാണ്, നബി തങ്ങളുടെ അതേ പാതയാണ്, അതേ പാതയാണ്. ആരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബിന്റെ നടത്തം പോലെ ഉള്ള നടത്തമുള്ള ഫാത്തിമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന്റെ പുരികം പോലെ അല്ലാഹുവേ കാണാൻ ഭംഗിയുള്ള പുരികമുള്ള ഫാത്തിമ, മുസ്തഫ നബി തങ്ങളുടെ പുഞ്ചിരി പോലെ സ്നേഹത്തിന്റെ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയുള്ള ഫാത്തിമ, മുസ്തഫ നബി തങ്ങളെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നിട്ട് സ്നേഹം മുഴുവനും കൊടുത്തുപോയ അല്ലാന്റെ ഹബീബിന്റെ കരളെ ഫാത്തിമ, സയ്യിദത്തുൻ നിസാ, നാളെ സ്വർഗത്തിന്റെ സഹോദരിമാരുടെ പെണ്ണുങ്ങളുടെ നേതാവ് സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ഫാത്തിമ ബീവിയുടെ ജീവിതം അങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പാഠം. ആ പാഠം ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സന്തോഷകരമായി കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതൊരാള് കടന്നു വന്നാലും ഇല്ല എന്ന് പറയില്ല, ഏതൊരാള് കടന്നു വന്നാലും ഇല്ല എന്ന് പറയില്ല. നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അലിയേ, പുന്നാര മക്കള് പട്ടിണിയാണ്, ഞാൻ പട്ടിണിയാണ്, നിങ്ങൾ പട്ടിണിയാണ്. അല്ലാഹുവേ, കൊച്ചുമക്കളാണ്, അവർ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട അലിയേ, എത്ര ദിവസങ്ങളായി പൊന്നുമക്കള് പട്ടിണി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയാൽ വല്ലതും കിട്ടുമോ? അങ്ങനെ കിട്ടിയാത് സന്തോഷമാണ് അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്ക് കേട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ മരുമകനായ അലിയാര് തങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് കിട്ടിയത് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. ഈത്തപ്പഴമാണ് കിട്ടിയത്, അതുമായിട്ട് പൊന്നുമക്കളുടെ പട്ടിണി മാറ്റാൻ കഴിയുമല്ലോ, അവരുടെ വിശപ്പ് മാറ്റാൻ കഴിയുമല്ലോ, അവരുടെ ദാഹം മാറ്റാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയമാവുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ പാത്രത്തിനകത്ത് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെ മുമ്പിൽ ഈത്തപ്പഴം അങ്ങെടുത്ത് വെക്കുകയാണ്, ഈത്തപ്പഴം അങ്ങെടുത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർ ഈത്തപ്പഴം അങ്ങെടുത്ത് വെക്കുന്നു, എന്നിട്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. മഗ്രിബിന്റെ ടൈമായാൽ നോമ്പ് തുറക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ ആരോ വീടിന്റെ വാതിൽ പടിയിൽ മുട്ടുകയാണ്. പടച്ചവനെ, അവിടെ നിന്ന് അലിയാർ തങ്ങൾ ചെന്നുകൊണ്ട് കതക് തുറക്കുമ്പോ അല്ലാ അല്ലാ, വല്ലാതെ സങ്കടത്തിൽ കടന്നു വന്ന ഒരു മനുഷ്യനെയാ കാണുന്നത്. പട്ടിണിയാണ്, വിശപ്പാണ്, ദാഹമാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞ പാടെ പുന്നാര മക്കള് പട്ടിണിയാണ് നോമ്പാ, ആ പൊന്നുമക്കളെ വാരിപ്പുണർന്ന് കവിൽത്തടത്തില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തുരുതുരാ ചുംബനം കൊടുത്തു. ചുംബനം കൊടുത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടം നദാ പൊന്നു
പറഞ്ഞു, മക്കളോട് പറഞ്ഞു, മക്കളെ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കണമല്ലോ. വിഷം ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ മുമ്പിൽ നിന്ന് ആ കാരക്കെടുത്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു, അലിയേ ഇന്നലെ മക്കള് പട്ടിണിയാണ്, ഇന്നു കടന്നു പോകുമോ? ഇന്ന് വല്ലതും കിട്ടിയാൽ അത് പുന്നാര മക്കൾക്ക് കൊണ്ടുവന്നു കൊണ്ട് കൊടുക്കാം. അലിയേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നീറുന്ന മനസ്സോടെ ഇറങ്ങി തിരിച്ചു. അന്ന് കിട്ടിയതോ കുറച്ച് റൊട്ടി കഷ്ണങ്ങളാണ്. ആ റൊട്ടി കഷ്ണങ്ങളുമായി കടന്നു വരുമ്പോ അവിടെ ഒരു ഫക്കീറായ മനുഷ്യനാണ് കടന്നു വരുന്നത്. വിശക്കുന്നുണ്ട്, പതിവ് പോലെ ഭക്ഷണം വെച്ച് കാത്തിരിക്കുമ്പോ അലിയെ ആരാണ് കഥകളി മുട്ടുന്നത്? ചെന്നുകൊണ്ട് നോക്കുമ്പോ വിശന്ന് വലഞ്ഞ ഫക്കീറായ മനുഷ്യരാ. അദ്ദേഹം ചോദിച്ചപ്പോ രണ്ടാമത്തെ ദിവസത്തെ ഭക്ഷണവും എടുത്തു കൊടുത്ത ഫാത്തിമ അന്നും ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ പട്ടിണിയാണ്. മൂന്നാമത്തെ ദിവസവും അലി ആര് ഞങ്ങൾ കടന്നുപോയി പടച്ച അങ്ങനെ കടന്നുപോയ അലിയാര് തങ്ങള് നല്ല മനസ്സോടെ കൊണ്ടുവരുന്നത് കുറച്ച് മുന്തിരിയാണ്. അതും വെച്ച് കാത്തിരിക്കുകയാ ഫാത്തിമ ബീവിയുടെ മനസ്സ് പിടയുകയാണ്. ഇന്നാരെങ്കിലും വരുമോ? ഇന്നെന്റെ മക്കള് പട്ടിണിയാകുമോ എന്ന് പറഞ്ഞ് കാതോർത്ത് കാത്തിരിക്കുമ്പോ പതിവ് പോലെ വീട്ടിന്റെ വാതിലില്ലാരോ മുട്ടുകയാണ്. അലിയാര് തങ്ങൾ ചെന്ന് കഥകൾ തുറക്കും. അല്ലാഹുവേ പാവപ്പെട്ട യത്തീമായ ഉമ്മയില്ലാത്ത ബാപ്പയില്ലാത്തൊരു കുഞ്ഞ് വന്നിട്ട് പറയാ, ഫാത്തിമ ഉമ്മ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്ന മോനാണ്, ഈ വാതിലിൽ മുട്ടിയാ തുറക്കുമല്ലോ, ഈ വാതിലിൽ മുട്ടിയാ തുറക്കുമല്ലോ. അതുകൊണ്ട് ഇവിടത്തേക്ക് ഓടി വന്നതാണ് ഫാത്തിമ. വിഷന്ന് വാടി തളന്നിരിക്കുന്ന കുഞ്ഞുമക്കളുടെ പൂമുഖത്ത് നോക്കി അവിടെ നടങ്ങെടുത്തു കൊണ്ടുവന്നിട്ട് യത്തീമായ പൊന്നുമകനിക്ക് കൊടുക്കുമ്പോൾ അല്ലാഹുവേ വിഷന്ന് തലഞ്ഞ് വിഷന്ന് വലഞ്ഞ് വയറ് ഒട്ടിക്കിടക്കുന്ന ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ അവ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. യാ അല്ലാ, അവ രണ്ടുപേരും അത് നല്ലതുപോലെ വേടിച്ചു ൊണ്ട് കഴിക്കുക. അല്ലാഹുവേ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവര് വിഷമുകൊണ്ട് കിടന്നു ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഭക്ഷണം വേണ്ടാത്തത് കൊണ്ടാണോ? അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണോ? വയുത്വഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ, നിങ്ങൾക്ക് ദാഹമുള്ളതിനോടൊപ്പം, നിങ്ങൾക്ക് കടമുള്ളതിനോടൊപ്പം, നിങ്ങൾക്ക് വിശപ്പുള്ളതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവനെ സഹായിക്കുമോ? അവന്റെ സങ്കടം മാറ്റുമോ? അവന്റെ ദുഃഖം മാറ്റുമോ? അവരാണ് ഏറ്റവും നല്ല വിജയെന്ന് ഖുർആൻ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അതിഥികളെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് വരുങ്ങുക. നമ്മുടെ ഈ പരിപാടി എല്ലാവരിലേക്കും എത്തണം, വേറൊന്നിനുമല്ല. ഒരുപാട് ആളുകൾ കേട്ടാൽ അവർക്കൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ്, നിങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ അത് സഹായിക്കും. എല്ലാ ദിവസവും നിങ്ങൾ വരുമ്പോൾ ഒന്ന് ചെയ്തു വെച്ചിരുന്നാൽ അതിങ്ങനെ ആളുകൾ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കോളും. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അന്ത റബ്ബീ ലാ ഇലാഹ ഇല്ലാ اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ എന്ത് കഷ്ടപ്പാടാണോ, എന്ത് ദുഃഖമാണോ, അതെല്ലാം നീ മാറ്റണേ അല്ലാ. പടച്ചവനെ നാഫിയായ ഇൽമു തരണേ അല്ലാ. രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീ എത്ത് വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ സംഗമിച്ചത്, അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ.
അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ. ഇതിലിരിക്കുന്നവർ എന്തെല്ലാം ആഗ്രഹം നീ എത്തിവെച്ചോ അത് മുഴുവനും ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റഹീമീൻ.